ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഷമിൽ ഫുഡ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം ഇന്നൊരു സ്പെഷ്യൽ ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് തയ്യാറാക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ തന്നെ കാണുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചില്ലി ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയ ചിക്കനാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. എല്ലോട് കൂടിയുള്ള ചിക്കനാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഒരു മീഡിയം പീസ് ഇഞ്ചിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് പേസ്റ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ ഈ ചിക്കനിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഒരു 15 മിനിറ്റിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പൊടികളുകൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഇതൊന്ന് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. 15-20 മിനിറ്റെങ്കിലും ഇത് കുറഞ്ഞത് അടച്ചു വയ്ക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഇത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തു. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ചിക്കനൊക്കെ എല്ലാ ഭാഗത്തും ഇതുപോലെ ആയി നമ്മുടെ ഈ കോട്ടിങ് നന്നായിട്ട് പൊതിഞ്ഞ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് കുറച്ച് സമയം ഇതെടുത്ത് വേണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം, ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഇതിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചൈനീസ് ഐറ്റം ഒക്കെ, അതായത് എന്താ പറയുക, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ ഇതൊക്കെ തയ്യാറാക്കുന്നത് ഇതുപോലെ സൺഫ്ലവർ ഓയിലായിരിക്കണം. വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക്, ഒരു മീഡിയം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കണം. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, ഇങ്ങനെ ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചു പോവും. എന്നിട്ട് ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ തിരിച്ചിടുക. അപ്പോൾ ഇട്ടതിന് ശേഷം നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചും നല്ല ഗോൾഡൻ കളറാക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചില്ലി ചിക്കനൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില്ലി ചിക്കൻ. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമ്മളിത് തയ്യാറാക്കിയെടുക്കാനും എളുപ്പമാണ്. ഹോട്ടലിൽ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ പുറത്ത് ഹോട്ടലിൽ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ കിട്ടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഞാൻ ആദ്യമായിട്ട് ഈ ചില്ലി ചിക്കൻ കഴിക്കുന്നത് ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു. അത് ഞങ്ങൾ പുറത്ത് ടൂർ പോയപ്പോൾ ഞാൻ ആദ്യമൊന്നും ചിക്കൻ കഴിക്കാത്ത ഒരാളായിരുന്നു. പിന്നെ കുഞ്ഞാറ്റയൊക്കെ ഉണ്ടായി കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചിക്കൻ കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ ആദ്യ സമയത്തൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത ചിക്കനായിരുന്നു കേട്ടോ കഴിച്ചുണ്ടായിരുന്നുള്ളൂ. കറി വെച്ച ചിക്കനോ അല്ലെങ്കിൽ മറ്റൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിൽ തയ്യാറാക്കുന്നത് എന്താ, ഒന്നെങ്കിൽ ചിക്കൻ കറി വെക്കും, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തു. അപ്പോൾ ചില്ലി ചിക്കൻ എന്ന് പേര് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഓ ഭയങ്കര എരിവൊക്കെ ആയിട്ട് എന്താ പറയുക മുളകിലൊക്കെ ഇട്ടുള്ള അങ്ങനത്തെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു മധുരമോ പുളിയോ എന്താ ഒരു ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഫീലായിരുന്നു ആദ്യമായിട്ട് കഴിച്ചപ്പം.
പിന്നെ ഞാൻ പല പ്രാവശ്യം പല ഹോട്ടലിനൊക്കെ കഴിച്ച് 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 എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചില്ലി ചിക്കൻ. ഇപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞാനത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് കൊടുത്തു. അങ്ങനെയൊക്കെ ആയി ഇപ്പോൾ സ്ഥിരം നമ്മൾ മിക്കപ്പോഴും തന്നെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റത്തിലൊന്നായി മാറി ഇപ്പോൾ ചില്ലി ചിക്കൻ. അപ്പോൾ ഇതുപോലത്തെ ചിക്കനൊക്കെ ഞാൻ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സവാള ഇതുപോലെ സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ചില്ലി ചിക്കൻ്റെ കട്ടിംഗ് എന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിയുക, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ സവാളയൊക്കെ ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് കേട്ടോ, അപ്പോൾ അര കിലോ ചിക്കനാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള സവാളയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളകിന് നല്ല എരിവുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളക് അനുസരിച്ച് എന്താ പറയുക, എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഞാൻ സ്പ്രിംഗ് ഒനിയൻ ഗ്രീൻ എടുത്തിട്ടുണ്ട്, അതുപോലെ ആ വൈറ്റ് ഭാഗവും എടുത്തിട്ടുണ്ട്, പിന്നെ സെലറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്രിംഗ് ഒനിയനും സെലറി ഒക്കെയാണ് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ്, ആ ഫീൽ, എന്താ പറയുക, ആ ഫ്ലേവറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ ഞാനിതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കം ആണെങ്കിലും 3 കളർ ക്യാപ്സിക്കം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതെടുത്തു. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കളറേ ഉള്ളൂ അല്ലെങ്കിൽ ഗ്രീൻ മാത്രമേ ഉള്ളൂ എങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. പിന്നെ ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് ഇത്തിരി സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീനും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് നമുക്ക് തയ്യാറാക്കാം ഇത്. പിന്നെ ഞാൻ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയ സോസ്, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വിനീഗറാണ്. ഇപ്പോൾ വിനീഗറും എടുത്തു. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്ത ഓയിൽ എടുക്കുമ്പോഴത്തേക്കും ഒരു നല്ല ടേസ്റ്റാണ്, ആ ചിക്കൻ ഫ്രൈ ആയ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രൈ ചെയ്ത ഓയിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്രൈ ചെയ്ത ഓയിൽ എടുത്തു. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ഇട്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റണം. ആ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് കൂടെ ഇട്ട് ഒന്ന് നന്ന് ജസ്റ്റ് വഴറ്റുക. അതുപോലെ തന്നെ ആ ഒപ്പം തന്നെ നമ്മൾ സെലറിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യണം. പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്തെടുക്കുക. ചൈനീസ് ഐറ്റമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വിഭവമാണല്ലോ ചൈനീസിൻ്റെ. അവർ സ്മോക്ക് ചെയ്തൊക്കെ ഒരു പ്രത്യേക കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പെട്ടെന്ന് അവരുടെ തയ്യാറാക്കൽ കാണാൻ. അപ്പോൾ അതേ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്യുക. അതുപോലെ ക്യാപ്സിക്കം ഗ്രീൻ ചേർത്ത് കൊടുത്തു, പച്ചമുളകും ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്നും ഇതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഒരുപാട് നേരം വഴറ്റുമൊന്നും വേണ്ട, ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരിക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുത്തു. അത് മിക്സ് ചെയ്തതിന് ശേഷം 2.5 ടേബിൾ സ്പൂണോളം സോയ സോസാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് ഒരുപാട് ഡാർക്കായ സോയ സോസൊന്നും അല്ല, ഡാർക്കാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ മതിയാവും. അപ്പോൾ നമ്മൾ ഈ സോസൊക്കെ നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ചുകൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഈ സോസിലേക്ക് ഒരു ഇത്തിരി ഉപ്പ്, അപ്പോൾ സോയ സോസിലൊക്കെ അത്യാവശ്യം ഉപ്പുള്ളതാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് ഹോട്ട് വാട്ടറാണ്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോസൊക്കെ ആണെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്കെല്ലാം കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ഇത്തിരി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താണ്, കട്ടയൊന്നും ഇല്ലാതെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതുകൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഗ്രേവി നല്ല കറക്റ്റായിട്ട് വരുന്നത്. ഇപ്പം നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കണം. എന്നിട്ട് ഈ കോൺഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം വേണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ ദേ ഈ ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തു. 5 മിനിറ്റ് തിളച്ചതിന് ശേഷം ഞാൻ ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി.
അപ്പൊ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് സോസ് ഒന്ന് പിടിക്കണം. അപ്പൊ അതിനു വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പൊ ആ സോസൊക്കെ നമ്മുടെ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ബ്ലാക്ക് പെപ്പർ പൗഡറാണ്, അത് ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ക്യാപ്സിക്കം കൂടെ ചേർത്തു. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള ചില്ലി ചിക്കനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ മൂന്ന് കളർ ക്യാപ്സിക്കൊക്കെ ഇടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനി സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ കഴിക്കണേ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി. ഇവിടെ കുക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയ വിഭവവുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.